എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെതാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പവും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ കുറുമയാണ്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഈ ഒരു പഞ്ഞി പോലെയുള്ള ഈ ഒരു പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരിയാണ്. ഈ ഒരു അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ടെടുത്താൽ മതി. അപ്പോൾ ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ലേ, ആ ഒരു ചേരുവകൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ചായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളൊരു ഗ്ലാസ്സിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പച്ചരി ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ പച്ചരി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്കൊരു 3 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പിലേക്ക് ഊറ്റുക. അപ്പോൾ ഇത് കണ്ടില്ല, അരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 തവി ഞാൻ ഇതുപോലെ നമ്മൾ കുതിർത്തി എടുത്തിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പച്ചരിയിലേക്ക് തന്നെ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പളവിൽ ചെറുകിയ തേങ്ങയാണ്. അതേ അളവിൽ തന്നെ 1 കപ്പളവിൽ നമുക്ക് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരി കളഞ്ഞിട്ടെടുത്ത ഒരു കപ്പിൽ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ബാക്കിയുള്ള ഒരു പച്ചരിയും കൂടെ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത പാലപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ അതും. അപ്പോൾ ആ ഒരു പാലപ്പത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാനാണ്. അതുപോലെ തന്നെ 250 ml ഈ ഒരു കപ്പിൽ 1/4 കപ്പളവിൽ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ തരികളില്ലാതെ ഇതുപോലെ നല്ല ഫൈനായിട്ട് വന്നിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മാവും നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടെ ഇതുപോലെ. അപ്പോൾ ഒരു പഞ്ചസാരയുടെയും വെളിച്ചെണ്ണയുടെയും ഈ ഒരു മിക്സ് ഈ ഒരു പാലപ്പത്തിൻ്റെ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു മാവ്. അപ്പോൾ ഒരു 5-6 മിനിറ്റോളം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് കുറഞ്ഞത് നമുക്കൊരു 6-7 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിലാണ് കേട്ടോ നമുക്ക് ഒരു 6-7 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വരുന്നത്. അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ സമയം എടുത്തു നിന്നിരിക്കും. അപ്പോൾ നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മാവ് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് എടുക്കാവുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഇത് ഓവർനൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവ് അരച്ച് നമുക്ക് വെക്കാനാണ്. രാവിലത്തേക്കൊക്കെ നമുക്ക് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാനാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് 7 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു മാവ് നല്ല പോലെ തന്നെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ മാവ് നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ ഞാനൊരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മാവ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അപ്പച്ചട്ടിക്ക് ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. ഇത് നന്നായിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വലിപ്പമുള്ളൊരു തവിയിലാണെങ്കിൽ ഒരു 1/2 തവിയുള്ള മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പച്ചട്ടി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇതുപോലെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം പിന്നെ നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
സൈഡിനെ അപേക്ഷിച്ച് നടുഭാഗത്ത് കുറച്ചൊന്ന് കട്ടി കാണും. അപ്പോൾ അവർ നടുഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിക്കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ചുട്ടിട്ടെടുക്കാം. പിന്നീട് നമ്മൾ ഇതുപോലെ ചുടുമ്പോൾ വീണ്ടും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഒന്നൊന്നര തവിയുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു അപ്പം ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പാലപ്പം എല്ലാം തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു പാലപ്പം നമുക്ക് നല്ല ചിക്കൻ കറി, അതുപോലെ തന്നെ ബീഫ് കറി, മുട്ടക്കറി എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയൊരു പൊട്ടറ്റോ കറി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പൊട്ടറ്റോ കറിയും അടിപൊളിയാണ് ഈ ഒരു പാലപ്പത്തിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കറിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയൊരു 10 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു കറിയിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എരിവിനായിട്ട് ഈ ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ സവാള ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പച്ച ചുവ മാറി ഈ ഒരു എണ്ണയിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് സമയം തന്നെ നമ്മൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിന് കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊക്കെ അത്യാവശ്യം മാറി ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു 2 പൊടികൾ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ ഒരു പച്ച ചെവിയൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ഞാൻ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ഏലക്കായും അതുപോലെ തന്നെ തീരെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്. കറുവപ്പട്ടയൊന്നും ഒരിക്കലും കൂടിപ്പോവരുത്, ഒരു കുത്തലുണ്ടാവും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ. ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ഗ്രാമ്പൂവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോവരുത്. അവര് വേവിച്ചെടുത്തിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ അരപ്പില്ലേ, ആ ഒരു അരപ്പ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു മിക്സിയുടെ ജാറിൽ ബാക്കി വന്ന അരപ്പ് കഴുകി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു കറിയിൽ നമ്മൾ ഇതുപോലെ തേങ്ങ അരപ്പ് ഊറ്റിയതിന് ശേഷം ഇതങ്ങ് തിളച്ചു പോവരുത്. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു പിരിഞ്ഞൊരു രീതിക്ക് കിടക്കും. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചാറ് കുറച്ചും കൂടി വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്ന് ഇളക്കിയിട്ടെടുക്കാനാണ്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു കറി നന്നായിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കറിയിലേക്ക് എണ്ണ തളിച്ചൊഴിച്ചാൽ മാത്രം മതി. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഉള്ളി ഇതുപോലെ തിരിച്ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 1-3 വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കറി നന്നായിട്ട് ചൂടായി, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ എണ്ണ തളിച്ചൊഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പൊട്ടറ്റോ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ റെഡിയായി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.